എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചോക്ലേറ്റ് കേക്ക് പലർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും. പലതവണ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർക്ക് വേണ്ടി രണ്ട് കോഴിമുട്ട വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഹൈറ്റുള്ളൊരു കേക്കാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദയാണ്, കാൽ കപ്പ് കൊക്കോ പൗഡർ. ഇനി ഒരു കപ്പ് മൈദക്കകത്ത് നിന്ന് ഒരു ടേബിൾ സ്പൂൺ മൈദ മാറ്റുക. അതിന് പകരം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒരുമിച്ച് ഒരു അരിപ്പയിലോട്ടിട്ട് മൂന്ന് പ്രാവശ്യം അരിച്ച് മാറ്റി വെക്കുക. ഞാനിപ്പോൾ ബട്ടർ പേപ്പറിലായതുകൊണ്ട് ഒന്ന് പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലാണെങ്കിൽ ഒന്ന് അടച്ച് വെക്കുക, തുറന്ന് വെക്കരുത് കേട്ടോ. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തതിന് ശേഷം അതിലോട്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അര ടീസ്പൂൺ വാനില എസെൻസും അര ടീസ്പൂൺ ഉപ്പും മുക്കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. നന്നായിട്ട് പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും അര കപ്പ് ചൂടുള്ള പാലും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ ബീറ്റർ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ലോ സ്പീഡിലിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരുപാടങ്ങ് കുത്തി ഇളക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് 6 ഇഞ്ചിൻ്റെ മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിത് 7 ഇഞ്ചിലും ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഹൈറ്റുള്ള കേക്കാണ് വേണ്ടതെങ്കിൽ 6 ഇഞ്ചിൽ ചെയ്യുക. ഇനിയിപ്പോൾ ഒരു ഓവൻ സെറ്റപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിലോട്ട് കേക്ക് ടിൻ ഇറക്കി വെച്ച് ഇത് അടച്ച് വെച്ച് ഇതിൻ്റെ മുകളിലോട്ടൊരു വെയിറ്റ് കൂടെ വെച്ച് ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം തീ ഏറ്റവും കുറച്ച് വെച്ച് 30 മുതൽ 35 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കേക്കൊക്കെ നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി നമുക്കിത് പുറത്തേക്ക് എടുത്ത് ചൂട് മാറിയതിന് ശേഷം കട്ട് ചെയ്ത് ഐസിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ട് കോഴിമുട്ട വെച്ച് നല്ല ഹൈറ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് റെഡിയാവാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.